മടക്കര പാലത്തിന് സമീപം വീണ്ടും മണൽ വേട്ട. അനധികൃതമായി കടത്തുകയായിരുന്ന ഫൈബർ വള്ളവും മണലും പിടികൂടി. കണ്ണപുരം SI CG സാംസണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മണൽ വേട്ട. ചൊവ്വാഴ്ച പുലർച്ചോടെയായിരുന്നു മടക്കര മാട്ടുൽപാലത്തിന് സമീപത്ത് നിന്ന് അനധികൃതമായി കടത്തുകയായിരുന്ന മണലും ഫൈബർ വള്ളവും പിടികൂടിയത്. പോലീസിനെ കണ്ടതോടെ ബോട്ടിലുണ്ടായിരുന്നവർ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. അതിഥി തൊഴിലാളികളായിരുന്നു മണൽ വാരുന്ന സംഘത്തിലുണ്ടായിരുന്നത്. എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനായി ഉപയോഗിച്ച ഗ്യാസ് സിലിണ്ടറും ഉപകരണങ്ങളും കസ്റ്റഡിയിൽ എടുത്തു. മണൽ പുഴയിലേക്ക് തന്നെ ഒഴുക്കിക്കളയുകയും അനധികൃത മണൽക്കടത്തിന് ഉപയോഗിച്ച ഫൈബർ വള്ളം നശിപ്പിച്ചു കളയുകയും ചെയ്തു. മടക്കര മാട്ടൂൽ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇരിണാവ് ഡാം പരിസരത്തും അനധികൃത മണൽക്കടത്ത് വ്യാപകമാണ്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കണ്ണൂരം പോലീസ് പരിധിയിൽ ഒരുപാട് സ്ഥലത്ത് മടക്കര മറ്റൊരു അടിച്ചുപാടങ്ങളിൽ അനധികൃതമായി ഒരുപാട് മണൽ രാത്രികാലങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ കണ്ണൂരം പോലീസ് വളരെ ശക്തമായ നടപടി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് കാലത്ത് 4 മണിക്ക് ഫൈബർ ബോട്ടിൽ മണൽ കടത്തുകയായിരുന്ന അതിർത്തിയിലാണ് കൂടുതൽ അഞ്ചോളം അതിർത്തിയിലുണ്ടായിരുന്നു. അവർ ഒടി രക്ഷപ്പെടുകയാണുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരായ TV അനൂപ്, KP ശരത്കുമാർ, നജീബ, പ്രവീൺകുമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.